കാശ് നിങ്ങൾക്ക് എന്തായാലും നഷ്ടാവില്ല, കാരണം നല്ല സിനിമയാണ്. പാട്ടുകളും ലൊക്കേഷനും നമ്മൾ അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല, നല്ലൊരു സിനിമയായിരിക്കും. അപ്പൊ എല്ലാവരും പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ നാളത്തെ മഞ്ജു വാര്യയിലൊക്കെ ആക്കി തരണം പ്ലീസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? യെസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങൾ ഈ ചെറിയൊരു സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാം ഇവിടെ എത്തിയതിന് എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു നന്ദി പറയാനുണ്ട്. താങ്ക് യു ബേബീസ്, നിങ്ങളിലൂടെയാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടത്. അപ്പൊ ഞങ്ങള് നാളെ തൊട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചതി 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 എന്ന് പറയണല്ലേ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിന് നിങ്ങളെ ഞങ്ങള് വളരെയധികം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ ചതിയിൽ ഞാനാണ് വയനാടിന്റെ ജില്ലാ കളക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. കുറെ ദിവസത്തെ ഷൂട്ടൊന്നും ഇല്ല, പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് മൈ സെക്കൻഡ് റിലീസ്, തുറമുഖം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാർ എന്നെ വിളിക്കുമ്പോൾ റിയാസ്ത്രുവാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നെ ഇങ്ങനെ സാറ് കണ്ടിട്ടും ഇല്ല, യൂഷ്വലി ഭയങ്കര മോഡേൺ ക്യാരക്ടറിനാണ് എന്നെ ആൾക്കാരെ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ എനിക്ക് സാർ എടുത്ത ഒരു ചലഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോ സാറിന് ഭയങ്കര ക്ലിയർ ആയിരുന്നു എങ്ങനെ വേണം വയനാടിന്റെ ജില്ലാ കണക്ടർ എന്നുള്ളത്. ഞാൻ വന്ന ഒരു വണ്ടർഫുൾ കോസ്റ്റ്യൂം ടീം സാറിനുണ്ടായിരുന്നു. ഞാൻ എന്റെ മേക്ക് ഓവർ കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഞെട്ടും, ഇത് ഋതുമന്ത്രനാണോ എന്ന് തന്നെ തോന്നും. കാരണം അങ്ങനെ ഒരു ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിലാണ് ഞാൻ ഈ സിനിമയിൽ ഉള്ളത്. അതുപോലെ വളരെയധികം സന്തോഷം സാർ എന്നെ വയനാട്ടിലേക്ക്, ഞാൻ ഇതുവരെ ഇത്രയും ഭംഗിയായിട്ട് വയനാടിനെ കണ്ടിട്ടില്ല. ഷൂട്ട് ഉടനീളം മാലൊക്കെ ഓടിപ്പോവ, പിന്നെ ഇവര് പറഞ്ഞ പോലെ ആന മയിലുകള്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേച്ചർ. അപ്പൊ നേച്ചറിന്റെ ഉള്ളിൽ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോ ഒരു സോറി സാർ കേട്ടില്ല, ഇല്ല 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 ആന ഒട്ടകയില്ല, ഒട്ടകയില്ല സാറ് തെറ്റിയതായിരിക്കും. മയിലും ആ മാനും ആന ഉണ്ടായിരുന്നു. ആന ഇവര് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ബിക്കോസ് ഞാൻ ഒത്തിരി ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വേറൊരു രസമായിട്ട്, നമ്മള് നോർമലി ലൊക്കേഷനിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അല്ലാതെ വേറെ രസമായിട്ട് ഷൂട്ട് ചെയ്തു. സാറ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മളടുത്ത് പറയും, ഈ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. ആ ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ടും ഞങ്ങളിലേക്ക് വിട്ടു തന്നു സാറ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു രണ്ടു മൂന്ന് പേജ് ഷീറ്റൊക്കെ സാർ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരും, ഇതാണ് നിങ്ങൾ പറയാനുള്ളത് എന്ന് പറയുമ്പോ നമ്മള് ദൈവമേ ഇത് ചെയ്യാൻ പറ്റുമോ. പക്ഷെ സാറിന്റെ ഒരു സപ്പോർട്ട്, പിന്നെ നമ്മളെ DOP ഗംഭീരമായിട്ട് സാർ അതിനെ വയനാടിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്.